ഹായ് ഗൈസ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോജക്റ്റ് എന്ന ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈയിടെയായിട്ട് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിലൊന്നാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോജക്ട്സ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തേത് നോക്കാം, ക്വാണ്ടിഫയബിൾ ആൻഡ് നോൺ ക്വാണ്ടിഫയബിൾ പ്രോജക്ട്സ്. ക്വാണ്ടിഫയബിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ? ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്രൊജക്റ്റിനെ മെഷർ ചെയ്യാൻ പറ്റുന്ന സംഗതികൾ, അങ്ങനത്തെ പ്രൊജക്റ്റിനെയാണ് ക്വാണ്ടിഫയബിൾ പ്രോജക്ട്സ് എന്ന് പറയുന്നത്. നോൺ ക്വാണ്ടിഫയബിൾ പ്രോജക്ട്സ് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തത്. അല്ലേ, ക്വാണ്ടിഫയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റിയിൽ മെഷർ ചെയ്യാം, ആ ഇത്ര രൂപ ചിലവായി, ഇത്ര സംഗതി തിരിച്ചു കിട്ടി. ഓക്കെ, ഇപ്പോൾ ഒരു പാലം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇത്ര കോടി ചിലവായി, ഇന്ന സാധകം ഇത്ര പിന്നെ ബിൽഡിങ് കിട്ടി. അപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് ക്വാണ്ടിഫയബിൾ ആണെങ്കിൽ നമുക്ക് മെഷറബിൾ ആണ്, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ആ പ്രോജക്റ്റിൻ്റെ വലുപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിനെയാണ് ക്വാണ്ടിഫയബിൾ പ്രോജക്ട്സ് എന്ന് പറയുന്നത്. നോൺ ക്വാണ്ടിഫയബിൾ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൂറിസം ഇൻഡസ്ട്രിയിൽ നമ്മൾ എത്ര തന്നെ പൈസ മുടക്കിയാലും നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റില്ല, ഓൺലി ഫീൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലേ, ഇപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക, കുറച്ച് ക്യാഷ് ഇട്ടു, ക്യാഷ് ഇട്ടാൽ ഇട്ട കണക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ തിരിച്ച് എന്ത് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടിയിട്ടില്ല. ഹോസ്പിറ്റലിൽ ഒരു ഓപ്പറേഷൻ ചെയ്തു, പിന്നെ നമ്മൾ ഒരുപാട് പൈസ കൊടുക്കുന്നു, നമ്മൾ സർവീസ് വാങ്ങിക്കുന്നു, തിരിച്ച് വന്ന് എന്ത് കിട്ടി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും എന്താണ് നമുക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? അങ്ങനത്തെ പ്രോജക്റ്റുകളെയാണ് നോൺ ക്വാണ്ടിഫയബിൾ പ്രോജക്ട്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ, ക്ലാസിഫിക്കേഷൻ ബൈ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ക്ലാസിഫിക്കേഷൻ പ്രകാരം 5 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, അഗ്രികൾച്ചർ ആൻഡ് അല്ലൈഡ് സെക്ടർ. അഗ്രികൾച്ചർ, കൃഷിയുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ, കൃഷിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ട മെഷീനറികൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനുള്ള ഫെർട്ടിലൈസർ മാനുഫാക്ചറിങ്, അല്ലെങ്കിൽ ഫെർട്ടിലൈസറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ വിത്ത്, തൈകൾ, ഇതൊക്കെ എന്താണ് അഗ്രികൾച്ചറൽ ആൻഡ് അല്ലൈഡ് സെക്ടറിലെ ബിസിനസ്സുകളാണ്. ഓക്കെ, അതാണ് അഗ്രികൾച്ചറൽ ആൻഡ് അല്ലൈഡ് സെക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത് ഇറിഗേഷൻ ആൻഡ് പവർ. ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ജലസേചനം, ജലസേചന പദ്ധതികളിൽ ഇൻവെസ്റ്റ്, അതുപോലെ തന്നെ പവർ സെക്ടറിൽ സോളാർ, വാട്ടർ, സ്റ്റീം, ഇങ്ങനത്തെ ബയോഗ്യാസ്, ഇതൊക്കെ എന്താണ് പവറുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളാണ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ ഇൻഡസ്ട്രി ആൻഡ് മൈനിങ് സെക്ടറാണ്. ഇൻഡസ്ട്രി ആൻഡ് മൈനിങ് സെക്ടർ എന്ന് പറഞ്ഞാൽ, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് സെക്ടറാണ്. നമ്മൾ കൃഷിയും അല്ലെങ്കിൽ അഗ്രികൾച്ചറിലും പവറും ഒഴികെ വരുന്ന ബാക്കി എല്ലാ ഇൻഡസ്ട്രികളും വരുന്നത് ഏതിലാണ്, ബാക്കി എല്ലാ കമ്പനികളും വരുന്നത്, മാനുഫാക്ചറിങ് കമ്പനികളൊക്കെ വരുന്നത് ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിലാണ്. മൈനിങ് സെക്ടർ എന്ന് പറഞ്ഞാൽ കുഴിച്ചെടുക്കുന്ന സംഗതികൾ, കാർബൺ, ഗോൾഡ്, ഇതൊക്കെ എന്താണ് കുഴിച്ചെടുക്കുകയാണ്. അല്ലേ, അതുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രികളെയാണ് മൈനിങ് സെക്ടർ എന്ന് പറയുന്നത്. അതും ഒരു പ്രൊജക്റ്റാണ്. നാലാമത്തെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെക്ടർ. ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പം എന്താ പറയുക, വെഹിക്കിൾ സെക്ടറുകൾ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സെക്ടർ എന്ന് പറഞ്ഞാൽ ടെലി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, ഇതിലൊക്കെ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഏതാണ് നാലാമത്തെ പ്രൊജക്റ്റിലാണ് വരുന്നത്. അഞ്ചാമത്തത് സോഷ്യൽ സർവീസ് സെക്ടറുകളാണ്. സോഷ്യൽ സർവീസ് സെക്ടർ എന്ന് പറയുന്നത് സർവീസ് ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബിസിനസ്സിന് സപ്പോർട്ടിംഗ് വെഞ്ചറുകളാണ് തുടങ്ങുന്നതെങ്കിൽ അത് സോഷ്യൽ സർവീസ് വരും. അതല്ലെങ്കിൽ ട്രസ്റ്റ്, ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് കുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ പിന്നെ കുറച്ച് ആൾക്കാർക്ക് ജോലി കൊടുക്കുക. അപ്പോൾ ഒരു ട്രസ്റ്റ് ഉദ്ദേശത്തോടു കൂടിയാണ്, ട്രസ്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സോഷ്യൽ സർവീസ് സെക്ടറുകളാണ്. ഓക്കെ, ഈ 5 സെക്ടറുകളാണ് ക്ലാസിഫിക്കേഷൻ ബൈ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടേത് അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് ടെക്നോ എക്കണോമിക് പ്രോജക്ട്സാണ്. ടെക്നോ എക്കണോമിക് പ്രോജക്ട്സ് എന്ന് പറയുന്നത് ടെക്നോളജിക്കലി ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഗതികളെയാണ് ടെക്നോ എക്കണോമിക് പ്രോജക്ട്സ് എന്ന് പറയുന്നത്. അതിൽ ആദ്യം പറയുന്നത് ഫാക്ടറി ഇൻറ്റൻസിറ്റി ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷൻസാണ്. ഫാക്ടറി ഇൻറ്റൻസിറ്റി ഓറിയൻറ്റഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റിൽ രണ്ട് ടൈപ്പ്
സംഗതികളുണ്ട്. അതായത് ഒന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവും ഉണ്ട്, ലേബർ ഇൻറ്റൻസീവും ഉണ്ട്. നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്, കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് മെഷീനറികളും ബിൽഡിങ്ങിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്. നേരെ മറിച്ച് നമ്മൾ മാൻ പവറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, മെഷീനറികളിൽ കുറച്ചിട്ട് മാനുവൽ വർക്കുകൾക്ക് വേണ്ടി മാൻ പവറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ലേബർ ഇൻറ്റൻസീവാണ്. ഈ രണ്ട് ടൈപ്പ് ഇൻറ്റൻസിറ്റിയാണ് ഉള്ളത്. ഫാക്ടർ, ഏത് ഫാക്ടറിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതിനനുസരിച്ച്. അതായത് നമ്മൾ മെഷീനറി, മാൻ, പിന്നെ ബിൽഡിങ്, ലാൻഡ് ഇങ്ങനത്തെ സംഗതികളിലാണ് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രോജക്റ്റുകളും, രണ്ടാമത്തേത് നമ്മൾ മെഷീനറി കുറച്ചിട്ട് എന്താണ് ലേബറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, മാൻ പവറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് ലേബർ ഇൻറ്റൻസീവ് പ്രോജക്ട്സ് എന്നും വിളിക്കാം. അതാണ് ഫാക്ടർ ഇൻറ്റൻസിറ്റിയിലെ രണ്ട് ടൈപ്സാണ്, ഒന്ന് ലേബർ ഇൻറ്റൻസീവും മറ്റൊന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവും. ഇനി രണ്ടാമത്തെ ടെക്നോ എക്കണോമിക് പ്രോജക്റ്റിൽ പറയുന്നത് കോസേഷൻ ഓറിയൻറ്റഡ് ക്ലാസിഫിക്കേഷനാണ്. കോസേഷൻ എന്ന് പറഞ്ഞാൽ കാരണം, കോസ്, എന്ത് കാരണത്തിനാണ്. അതായത് ഇപ്പം നമ്മൾ റോ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ് ഒരു കാരണമാണ്. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു റോ മെറ്റീരിയൽ കൂടുതലായിട്ട് ചീപ്പായിട്ട് അവൈലബിൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുക, അത് നമ്മൾ വാങ്ങിയിട്ട് അതില്ലാത്ത രാജ്യത്തേക്കോ സ്ഥലത്തേക്കോ നമ്മൾ എന്ത് ചെയ്യാണ് അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ അത് റോ മെറ്റീരിയൽ ഇവിടെ ഒരുപാട് പ്ലെൻറ്റി അവൈലബിലിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ബിസിനസ് തിരഞ്ഞെടുത്തത് അല്ലേ. അപ്പോൾ അതൊരു കാരണമാണ്, ഇവിടെ അവൈലബിലിറ്റി കൂടുതലാണ്. ഇനി നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഒരു പ്രോഡക്റ്റ് കിട്ടാനില്ല, അത് ഒരുപാട് കിട്ടുന്ന അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള രാജ്യത്തു നിന്ന് ചീപ്പായിട്ട് നമ്മൾ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് അത് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ള കാരണം എന്താണ്, ഇവിടെ ആ പ്രോഡക്റ്റ് ഇല്ലാത്തത് കാരണം കൊണ്ടാണ് നമ്മളത് വാങ്ങുന്നത് എന്നുള്ളത് അല്ലേ. അതാണ് കോസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനാണ്, ഒന്ന് റോ മെറ്റീരിയൽ അവൈലബിലിറ്റി കൂടുതലായതുകൊണ്ട് നമ്മൾ ഇല്ലാത്ത സ്ഥലത്തേക്ക് പിന്നെന്ത് ചെയ്യുന്നു സെയിൽ ചെയ്യുന്നു അല്ലേ. ഇനി നമ്മുടെ നാട്ടിലത് അവൈലബിലിറ്റി ഇല്ല, ഭയങ്കര ക്ഷാമമാണെങ്കിൽ നമ്മളത് ഉള്ള സ്ഥലത്തു നിന്ന് അത് വാങ്ങിയിട്ട് നമ്മുടെ നാട്ടിലത് സെയിൽ ചെയ്യുന്നു. ആ ഒരു കാരണം കൊണ്ടാണ്, അതിനാണ് ആ പ്രോജക്റ്റിൻ്റെ ആ പേര് വന്നത് കോസേഷൻ ഓറിയൻറ്റഡ് എന്നുള്ളത്. ഓക്കെ, ഇനി അതിൽ മൂന്നാമത്തെ ടൈപ്പ് മാഗ്നിറ്റ്യൂഡ് ഓറിയൻറ്റഡാണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സൈസിനനുസരിച്ച് നമ്മളതിനെ മാഗ്നിറ്റ്യൂഡ് ഓറിയൻറ്റഡ് എന്ന് പറയും. അതായത് ലാർജ് സ്കെയിൽ, കോടികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലാർജ് സ്കെയിൽ പിന്നെ പ്രോജക്റ്റ് എന്ന് പറയും. കുറച്ച് അധികം ലക്ഷങ്ങളാണ് ചിലവാക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഒരു മീഡിയം സ്കെയിൽ എന്ന് പറയും. കുറഞ്ഞ പൈസക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് എന്താണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയും. ഓക്കെ, അതാണ് മാഗ്നിറ്റ്യൂഡ്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സൈസിനനുസരിച്ച് ലാർജ് സ്കെയിൽ, മീഡിയം, സ്മോൾ. ഓക്കെ, അതാണ് ടെക്നോ എക്കണോമിക് പ്രോജക്ട്സ് എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്ന് നാലാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഏത്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. അതിൽ മെയിനായിട്ട് രണ്ട് ടൈപ്പാണ്, ഒന്ന് പ്രോഫിറ്റ് ഓറിയൻറ്റഡും മറ്റൊന്ന് സർവീസ് ഓറിയൻറ്റഡും അല്ലേ. ഓക്കെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസിലാണ്, ഒന്ന് പ്രോജക്റ്റ് പ്രോഫിറ്റ് ഓറിയൻറ്റഡും മറ്റൊന്ന് സർവീസ് ഓറിയൻറ്റഡ് പ്രോജക്ട്സും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് നോക്കുകയാണെങ്കിൽ പുതിയ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ നിലവിലെ പ്രോജക്റ്റിൻ്റെ എക്സ്പാൻഷൻ, അതും അല്ലെങ്കിൽ മോഡേണൈസേഷൻ, പഴയ പ്രോജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക പുതിയ കാലത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്യുക, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രോജക്റ്റ്. നമ്മളിപ്പോൾ നിലവിലൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഒരു മേഖലയിൽ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ആ മേഖലയിൽ നിന്ന് മാറി അടുത്ത വേറൊരു മേഖലയിലേക്ക് നമ്മൾ ബിസിനസ് ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്. മനസ്സിലായില്ലേ, ഒരേ പ്രോഡക്റ്റിൽ പോവാതെ അല്ലെങ്കിൽ ഒരേ പ്രോജക്റ്റ് നേച്ചറുള്ള പ്രോഡക്റ്റിൽ പോവാതെ നമ്മൾ വേറൊരു നേച്ചറുള്ള പ്രോജക്റ്റിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിനാണ് ഡൈവേഴ്സിഫിക്കേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതാണ് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ പുതിയ പ്രോജക്റ്റ് തുടങ്ങുന്നതിനാണ് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ. ഇനി എക്സ്പാൻഷൻ ചെയ്യുന്നതിനാണ്, നിലവിലെ കപ്പാസിറ്റി തികയാതെ വരുമ്പോൾ ഡിമാൻഡ് കൂടുതലും നമ്മളെ കൊണ്ട് അത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക എക്സ്പാൻഷൻ നടത്തുക, പുതിയ മെഷീനറിയൊക്കെ വാങ്ങി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാലോ പഴയ ശൈലി വിട്ട് ആൾക്കാർ നമ്മുടെ ഷോപ്പിലേക്ക് വരാതാകുമ്പോൾ നമ്മൾ ന്യൂ മോഡൽ രീതിയിലേക്ക് നമ്മൾ ആ ബിസിനസ്സിനെ മോഡേണൈസ് ചെയ്യും. ഓക്കെ, അതാണ് മോഡേണൈസേഷൻ പ്രോജക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രോജക്ട്. ഈ നാലെണ്ണമാണ് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്. സർവീസ് ഓറിയൻറ്റഡ് പ്രോജക്ട്സ് എന്ന് പറയുന്നത് വെൽഫെയർ പ്രോജക്റ്റുകൾ, സർവീസ് പ്രോജക്റ്റുകൾ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ്. ഇപ്പോൾ വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്, വെൽഫെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ട്രസ്റ്റ്, ഒരു ട്രസ്റ്റ് രൂപീകരിക്കുക,
അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. സർവീസ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ഒരു സർവീസാണ് അല്ലേ, ഹോസ്പിറ്റാലിറ്റി ഒരു സർവീസാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ ഇനിയുള്ള മാർക്കറ്റ് എങ്ങനെയായിരിക്കും, ആ മാർക്കറ്റിൽ ഡിമാൻഡ് ഏതായിരിക്കും, അത് എങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിനെ നമ്മളെങ്ങനെ പ്രോഫിറ്റബിൾ ആക്കുന്നു എന്നുള്ളതൊക്കെയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ്. ഇപ്പോൾ സയൻറ്റിഫിക് പ്രോജക്റ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ആണ്. ഓക്കെ, ഇനി അതിൽ അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ, അക്കോർഡിംഗ് ടു അർജൻസി ഓഫ് എക്സിക്യൂഷൻ. നമ്മളിതിൽ ലാസ്റ്റ് ടൈപ്പ് പ്രോജക്റ്റാണ് അക്കോർഡിംഗ് ടു ദി അർജൻസി ഓഫ് എക്സിക്യൂഷൻ. അർജൻസി ഓഫ് എക്സിക്യൂഷൻ എന്നുള്ള വാക്ക് തന്നെ അതിനുള്ള അർത്ഥമുണ്ട്, എത്ര തിരക്കിട്ടാണ് നമ്മൾ ആ പ്രൊജക്റ്റ് നടത്തുന്നത് എന്നുള്ളത്. നോർമൽ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തിരക്കുമില്ല, നമ്മൾ സമയമെടുത്ത് നമുക്ക് ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യത്തിലധികം സമയം പ്രൊവൈഡ് ചെയ്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് നോർമൽ പ്രോജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോർമൽ പ്രോജക്റ്റിന് എന്താണ്, മിനിമം ക്യാപിറ്റൽ മതി. നോർമൽ പ്രോജക്റ്റിൻ്റെ പ്രത്യേകത മിനിമം ക്യാപിറ്റലിൽ നമുക്ക് സമയമെടുത്ത് പതുക്കെ എന്ത് ചെയ്താൽ മതി, ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ക്രാഷ് പ്രോജക്ട്സ് ഉണ്ട്. ക്രാഷ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്ന ക്രാഷ് കോഴ്സ് എന്ന് പറയില്ലേ, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ക്യാപിറ്റൽ ഇറക്കി സമയം സേവ് ചെയ്യാനാണ് ക്രാഷ് പ്രോജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ക്യാപിറ്റൽ ഇറക്കി കൂടുതൽ ആൾക്കാരിറക്കി കുറഞ്ഞ സമയം കൊണ്ട് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളതിനെ ക്രാഷ് പ്രോജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ക്യാപിറ്റൽ എന്താണ്, കൂടുതലാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ പണി, കൂടുതൽ വേജ് കൊടുത്ത് ആൾക്കാരെ ഓവർ ടൈം പണിയെടുപ്പിച്ച് ആ ജോലി, അതായത് പറഞ്ഞ സമയത്തിൻ്റെ പകുതി സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കുന്നതിനെയാണ് ക്രാഷ് പ്രോജക്ട്സ് എന്ന് പറയുന്നത്. ഇനി ഡിസാസ്റ്റർ പ്രൊജക്ട്സ് ഉണ്ട്. ഡിസാസ്റ്റർ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അവിടെ ക്യാപിറ്റൽ ഒരു പ്രശ്നമേ അല്ല, അതായത് ഏറ്റവും ഹൈ ആയിരിക്കും ക്യാപിറ്റൽ കോസ്റ്റ്, അത്രയും ഹൈ ആയിരിക്കും. കാരണം അവിടെ എന്തല്ല, ക്യാപിറ്റൽ ഒരു പ്രശ്നമേ അല്ല, അവിടെ എന്ത്, ആ പണി പെട്ടെന്ന് നടക്കണം. വെരി ഷോർട്ട് ടൈമിനുള്ളിൽ എന്താണ് കോസ്റ്റ് എത്ര ചിലവായാലും വേണ്ടിയില്ല, നമ്മളങ്ങനെ പറയല്ലോ, അതായത് എത്ര ചിലവായാലും വേണ്ടിയില്ല പണി നടക്കണം എന്നറിയില്ലേ, അതാണ് ഡിസാസ്റ്റർ പ്രോജക്ട്സ് എന്ന് പറയുന്നത്. അതായത് വളരെ ഷോർട്ട് ടൈമിൽ നമ്മളെന്താണ് എത്ര ചിലവായാലും ഈ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഡിസാസ്റ്റർ പ്രോജക്ട്സ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഈ അഞ്ച് ടൈപ്പ് പ്രോജക്റ്റുകളാണ്, എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ നാല് മാർക്കിന് ജസ്റ്റ് ഏതൊക്കെയാണ് ടൈപ്സ് എന്നുള്ളത് ചോദിക്കും. അപ്പോൾ മറക്കാതെ പഠിച്ച് വയ്ക്കുക. താങ്ക് യു.